ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ശ്രവണാസ് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട് പൂക്കോട് തടാകം കാണാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പം 6 മണി വരെയാണ് ഇവിടെ പ്രവേശനം ഉള്ളത്. 5 മണിയാകുമ്പോൾ തന്നെ ബോട്ടിങ് നിർത്തും. അപ്പോൾ 5 മണിക്ക് ശേഷം ടിക്കറ്റ് കൊടുക്കുന്നതല്ല. അപ്പം നമ്മൾ ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് 5 മണിയാണ്. അതുകൊണ്ട് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. 6 മണി വരെയാണ് ഇവിടെ പ്രവർത്തനം സമയം. അത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ 5 മണിക്ക് മുന്നേ വരിക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. വയനാട് ഏടെ നോക്കിയാലും കുരങ്ങന്മാരുണ്ട്, നമുക്ക് അടിയടിയും കുരങ്ങന്മാരുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ അടിയടിയും വലിച്ചെറിയുമ്പോൾ അവരതെടുത്ത് കഴിക്കും. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഭക്ഷണ സാധനങ്ങളൊന്നും വലിച്ചെറിയാൻ വേണ്ടി പാടില്ല എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും അത് അറിഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അങ്ങനെയുള്ള ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെയും കുറേ കുരങ്ങന്മാരുണ്ട്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരെ എന്താ പറയുക, സ്വതന്ത്ര വികാര കേന്ദ്രമായിരുന്നു ഇതൊക്കെ. ഇവിടെ ഇപ്പം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയതുകൊണ്ട് അവർക്ക് ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഐസ്ക്രീം തിന്നുവെന്ന് ആരോ കഴിച്ചിട്ട് ബാക്കിയാൾ ഇട്ടിട്ട് പോയിട്ടുണ്ട്, കുരങ്ങിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോഴൊക്കെ തന്നെ ബോട്ടിങ്ങിൻ്റെ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് നമുക്ക് ബോട്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇതൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ ബോട്ടിങ് ചെയ്യുന്നുണ്ട്. ഇത് 5 മണിക്ക് മുന്നേ ടിക്കറ്റ് എടുത്തവരാണ് കേട്ടോ. 1 മണിക്കൂറാണ് നമുക്ക് ഈ ഇതിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ 5 മണിക്കെടുത്താൽ 6 മണി വരെ, 6 മണിക്ക് ഇത് ഫുള്ള് ക്ലോസ് ചെയ്യും. അപ്പോൾ 1 മണിക്കൂറാണ് സമയം. ഇപ്പോൾ 5 മണിക്ക് മുന്നേ എടുത്തവരാട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. കഴിഞ്ഞ 2 വീഡിയോയിലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരുപാട് പരാതി കിട്ടി. വേറൊന്നും കൊണ്ടല്ല, നമ്മളിങ്ങനെ ഒരു സ്ഥലം, നല്ല മനോഹരമായ സ്ഥലങ്ങൾ കണ്ടുകൊടുക്കുമ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞത് കൊളാക്കണ്ട എന്നുള്ള രീതിയിലാണ് ഒന്നും പറയാതിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ഒക്കെ അത് പരിഹരിക്കാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. വയനാട്ടിൽ ഇപ്പം നല്ല കളസ്, നമ്മൾ പോയത് കറക്റ്റ് ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ മഴയോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലൈമറ്റായിരുന്നു. അത്യാവശ്യം എന്താ പറയുക, എല്ലാ ഭാഗങ്ങളും നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വയനാട് ഇടയ്ക്കൽ ഗുഹയൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആടെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ള മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പ്രവേശനമില്ല. അതുപോലെ ഒരു ഫ്ലവർ ഷോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാണാനില്ല. ഫ്ലവർ ഷോ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മടങ്ങി. അങ്ങനെ കുറച്ച് സമയം നമുക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ മക്കൾക്ക് കണ്ടില്ലേ, ഇഷ്ടംപോലെ കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതാണ് കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിയിട്ട് വരുന്നാൽ അവർക്ക് സന്തോഷമാകുന്ന രീതിയിൽ നമുക്ക് ബോട്ടിങ് ഒഴിച്ച് ബാക്കിയുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മക്കളൊക്കെ അതിൽ കളിക്കുന്നുണ്ട്. ഇടയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെള്ളമെടുത്ത് ഒഴിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല തണുപ്പ്, പേടിയത് നമുക്ക് റൂം എടുത്തെടുക്കുകയും അതേ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അതുപോലെ ഇടയിലെ പൈപ്പിലൊക്കെ തുറന്ന സമയത്തും വെള്ളം നല്ല തണുപ്പ്. അപ്പോൾ അച്ചൂട്ടിനെല്ലാം ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും പരമാവധി അവനെ കൊണ്ട് പറ്റുന്ന നിലക്ക് അവൻ കയറിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് വരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് കാണാനും വലിയൊരു ഇതൊന്നും തോന്നിയിട്ടില്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു കുഞ്ഞ് എന്താ പറയുക, ഒരു തടാകം, അതിൽ ബോട്ടിങ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുണ്ട്. അല്ലാതെ വേറൊന്നും ഇവിടെ കാണാം. ഇപ്പോൾ ബോട്ടിങ്ങിന് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ, താല്പര്യമുള്ളവരാണെങ്കിൽ പിന്നെ ഇവിടെ ഇടത്തേക്ക് വരാം. അല്ലാണ്ട് ഒരു പ്രത്യേക ഒരു ഇതൊന്നും എനിക്ക് ഇവിടെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു നോർമലുള്ള ഒരു പാർക്ക് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് മോളിൽ നിന്ന് എന്തോ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ചക്കര ചമ്മനുണ്ടല്ലോ, അതിങ്ങനെ വീണെടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഒരു മലയെണ്ണാനുണ്ട്, അതിന് മുകളിൽ കയറി ചക്ക തിന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന കാഴ്ചകളല്ലേ ഇതെല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വരുന്നു.